ഉയരാനുള്ള ഒരു തീർച്ചയായും നമുക്ക് നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കൂടി ഒന്ന് പോയാൽ, കമലേഷ്, ഈ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന കേരളീയം മഹോത്സവം ഉണ്ട്, അത് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഇന്ന് മൂന്നാം ദിനമാണ്. ഈ വിവിധ സെമിനാറുകൾ മറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ആകർഷണീയമായ കലാപരിപാടി എന്ത്? അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോയാൽ കമലേഷ്. തീർച്ചയായും അജിം ഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം എന്ന് പറയുന്നത് ഈ കേരളീയം പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ തന്നെയാണ്. ഇന്നലെ തൊട്ടാണ് സെമിനാറുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഒന്നാം തീയതി തന്നെ കേരളീയം മഹോത്സവം ആരംഭിച്ചു. എന്നാൽ രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെയാണ് വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ, അതായത് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് ശേഷം വരെയും ഈ സെമിനാറുകളുണ്ട്. വിവിധ വിഷയങ്ങളിൽ മന്ത്രിമാരടക്കമുള്ള ആളുകൾ, വിദഗ്ധരായ ആളുകൾ, സാമ്പത്തിക വിദഗ്ധർ, മറ്റ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഈ സെമിനാറിന്റെ ഭാഗമാവുന്നുണ്ട്. വലിയ തരത്തിൽ പ്രതിപക്ഷം ഇതിനെ ഒരു തെറ്റായ നിലയിൽ ഇതിനോട് പ്രതികരിക്കുമ്പോൾ, അതായത് ഇത് വലിയ ദൂർത്താണ്, വല്ലാതെ കടം കയറി നിൽക്കുന്ന കേരളത്തിന്റെ നിലവിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ കോടികൾ മുടക്കി ഒരു കേരളീയം പരിപാടി നടത്തുന്നത് ദൂർത്താണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ പോലും ഭരണപക്ഷത്തെ ആളുകൾ, മന്ത്രിമാർ, സംസ്ഥാന സർക്കാർ എല്ലാം തന്നെ ഇതിന് നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഇത് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ് കേരളീയം പരിപാടി എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ, ബിസിനസ് ടു ബിസിനസ് മീറ്റ്. ഇന്നലെ ബിസിനസ് ടു ബിസിനസ് മീറ്റ് അടക്കം നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച ഒരു സെമിനാറാണ് ഏറ്റവും പ്രധാനമായും ഇന്ന് നടക്കുന്നത്. അതായത് കേരളത്തിലെ സാമ്പത്തിക രംഗം എന്നാണ് ഇതിനെ പറയുന്നത്. നിയമസഭാ ഹാളിലാണ് ഈ സെമിനാർ നടക്കുക. കെ എൻ ബാലഗോപാൽ ഈ സെമിനാറിന്റെ അധ്യക്ഷനാവും, ധനമന്ത്രി. ഇതിൽ വിഷയാവതരണം രവീന്ദ്രകുമാർ അഗർവാൾ IAS ആണ് ഈ വിഷയാവതരണം നടത്തുക. മറ്റ് പാനലിസ്റ്റുകൾ MA ഉമ്മൻ, ഡോക്ടർ TM തോമസ് ഐസക്, റോബിൻ ജെഫ്രി തുടങ്ങി നിരവധി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ സെമിനാറിന്റെ ഭാഗമാവും എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സെമിനാർ എന്ന് പറയുന്നത് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ഈ പ്രാഥമിക വിദ്യാഭ്യാസം അടക്കം, ഉന്നത വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാവും. ഇതിൽ കേരളത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്നതാണ് രണ്ടാമത്തെ സെമിനാർ. ഇത് ടാഗോർ ഹാളിലാണ് നടക്കുക. ഇതിൽ വി ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഈ സെമിനാറിന്റെ അധ്യക്ഷനാവും. അതോടൊപ്പം തന്നെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ കേരളത്തിലെ മത്സ്യബന്ധന മേഖല, അതായത് തീരദേശവുമായി ബന്ധപ്പെട്ട, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആ തരത്തിലൊരു സെമിനാറാണ് മൂന്നാമതായി ഇന്ന് പ്രധാനമായും നടക്കുന്നത്. മന്ത്രി സജി ചെറിയാനാണ് ഈ സെമിനാറിന്റെ അധ്യക്ഷത വഹിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ IT മേഖല. ഈ നിലയിൽ കേരളം വലിയ വളർച്ച കൈവരിച്ചിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ IT മേഖല, മറ്റ് മേഖലകളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള വിവിധ സെമിനാറുകളാണ് ഇന്ന് പ്രധാനമായും നടക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചില കലാപരിപാടികൾ വിവിധ വേദികളിലായി. നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ വളരെ വിപുലമായ ഇതിന്റെ സംഘാടനം എന്ന് പറയുന്നത് വളരെ മികച്ച സംഘാടനമാണ്. 42 വേദികളാണ് ഇതിനു വേണ്ടി മാത്രം, ഈ കേരളീയം പരിപാടിക്ക് വേണ്ടി മാത്രം ഈ കുഞ്ഞു നഗരത്തിൽ, തലസ്ഥാന നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വേദികളിലെല്ലാം തന്നെ ഇടവേളകളില്ലാതെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായൊക്കെ വലിയ പരിപാടികൾ നടന്നു. ശോഭനയുടെ, പത്മശ്രീ ശോഭനയുടെ നൃത്താവിഷ്കാരം, മറ്റ് വിവിധ നാടകങ്ങൾ, ചലച്ചിത്രമേള, പുഷ്പമേള, ഭക്ഷ്യമേള, ട്രേഡ് ഫെയർ, അത്തരത്തിൽ നിരവധി പരിപാടികൾ ഈ കേരളീയം ഇതിന്റെ ഭാഗമായി ഉണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില കലാപരിപാടികൾ എന്ന് പറയുന്നത്, ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? കലാപരിപാടികൾ ഇന്ന് വൈകിട്ട് 6:30 കാവ്യ 23 എന്ന് പറഞ്ഞ ഒരു മാ ഷോ, അതായത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി അരങ്ങേറുന്നത്. അതോടൊപ്പം തന്നെ മ്യൂസിക് വൈബ് എന്ന് പറഞ്ഞൊരു സംഗീത സന്ധ്യ ഇന്ന് നടക്കുന്നു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഈ പരിപാടി അരങ്ങേറുക. അതുപോലെ തന്നെ കാവ്യ കേരളം എന്ന പേരിൽ വൈകിട്ട് 6:30 ടാഗോർ തിയേറ്ററിൽ മറ്റൊരു പരിപാടിയുണ്ട്. ഓർമ്മകൾ കൈയൊപ്പ് ഒരു മ്യൂസിക് ലൈവ് പരിപാടിയാണ്. അതുപോലെ തന്നെ ഏകാംഗ നാടകമായിട്ടുള്ള പെൺനടൻ എന്ന നാടകം സന്തോഷ് കീഴാറ്റൂരാണ്, ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ അവതരിപ്പിക്കുന്ന ഏകാംഗ നാടകം പെൺനടൻ എന്നത് സെനറ്റ് ഹാളിൽ അരങ്ങേറുന്നു. കമലേഷ്, ഈ വർണ്ണാഭമായ വാർത്തകൾക്കൊപ്പം